അംഗൻവാടി ടീച്ചറായി തകർത്ത് അഭിനയിച്ച സുരേഷേട്ടന്റെ സ്വന്തം സുമലത ടീച്ചർ നമ്മുടെ സ്വന്തം ചിത്ര നായർ. സ്വാഗതം ചിത്ര, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. എന്താണ് ഞങ്ങളുടെ വടക്കഞ്ചേരിക്കാരെ കുറിച്ച് കാസർഗോഡുകാർക്ക് പറയാനുള്ളത്? ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇവിടെ ചെറിയ ക്യാരക്ടർ ഇത് തന്നെ സത്യം പറഞ്ഞ ഡോക്ടർ റോബിനുള്ള വെയിറ്റിംഗ് ആണെന്ന് പറയാം. ഞാനും അത് എനിക്ക് മനസ്സിലാവും. എന്നാലും ഇത്രയും ഒരു ക്രൗഡ് എന്റെ അമ്മ സത്യം പറഞ്ഞ ഉറക്കുന്നുണ്ട്. പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗോർജിയസ് എന്ന പോലെ വെറുതെ ആക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്യാമറ കണ്ടത് ഒറ്റ ക്യാമറയിൽ ഇത്ര അയ്യോ എന്താ ഞാൻ പറയണ്ടേ? എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്തെങ്കിലും പറയാം. പറയാനുള്ളത് വെച്ചാ ഒരുപാട് ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏതെങ്കിലും ഒരു മൂവിയിൽ ചെറിയൊരു പാർട്ടാവാൻ വേണ്ടി ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ വില്ലനില്ല അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ എന്റെ ഏജ് അല്ലായിരുന്നു, ഒരു കുറെ വർഷങ്ങൾക്ക് പ്രയത്നിച്ചു അങ്ങനെയല്ല. എന്നാലും ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ അറിയാലോ നമ്മളെ വടക്കുള്ളവർക്ക് വലിയ ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ലാത്തൊരു സമയമാണ്. അപ്പൊ എന്ത് വൈകാട്ടൊന്നും പഠിക്കാത്തോണ്ട് ഒന്നും ഓർമ്മയിട്ടില്ല. അങ്ങനെ ന്യൂ പ്രൊജക്ട്സ് എന്ന് പറയുന്നത് ഇതിന് തള്ളാനൊന്നും ഞാനില്ല. ഇങ്ങനെ മൂന്നെണ്ണം വന്നിട്ടുണ്ട്. അത് പേര് ഡയറക്ടർ പോലും അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത് ശരിയല്ല. ഇനി ചിലപ്പോൾ എന്നെ ഒഴിവാക്കിയെങ്കിലും അപ്പൊ അത് പറയുന്നത് ശരിയല്ല. ഇപ്പൊ ഒന്ന് ചെയ്തിട്ടുണ്ട്, ഒരു ഓശാന എന്ന് പറഞ്ഞ മൂവിയില് ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. അതിൽ എന്നെ കാണുമെന്ന് എനിക്കൊന്നും അറിയില്ല, കഴിഞ്ഞിട്ടാവുമ്പോ പറയാം. അങ്ങനെ ആ ഒരു മൂവി ഇപ്പൊ ചെയ്തു. അതുപോലെ കാസർഗോൾഡ് എന്ന് പറഞ്ഞൊരു മൂവിയിലും ചെറിയ ഒരു റോള് ചെയ്തു. ഇനി എങ്ങനെയാവും, ഇനി ഞാൻ അതിൽ കട്ട് ചെയ്ത് പോവോ ഒന്നും അറിയില്ല. മൂന്ന് മൂവി വേറെ വന്നിട്ടുണ്ട്. അതും പറയാനിപ്പം ഫിലിമിന്റെ കാര്യമല്ലേ, ഷൂട്ട് കഴിഞ്ഞ് പെട്ടിയിലായി പോകുന്ന ഒരുപാട് മൂവിയുണ്ട്. അതുകൊണ്ട് പറയാനാവുന്നില്ല, കാണാം. ലെറ്റ്സ് സീ. പിന്നെ ഈ മൂവിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പൊട്ടനി ലോട്ടറി അടിച്ച അവസ്ഥ അത്ര തന്നെ. സുരേഷേട്ടൻ ഒരു തിരക്കും ഉണ്ടായിട്ട് വീട്ടിൽ പോയിട്ട് എനിക്ക് അത്രയും ഉണ്ടായിട്ട. അതുകൊണ്ട് തന്നെ നല്ലോണം വെല്ലാന്ന് സുരേഷേട്ടൻ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 20-25 അല്ലാണ്ട് ഈ വക്കീലിന്റെ സൗകര്യത്തിന് വണ്ടി ഓടിക്കാനൊന്നും എന്റെ സുരേഷേട്ടനെ കിട്ടൂല. സുരേഷേട്ടൻ ഭയങ്കര കെയറിംഗ്, സുരേഷേട്ടൻ ഭയങ്കര കെയറിംഗ് ആണ്. അതാണ് സുരേഷേട്ടൻ ലൈൻ, സ്ലോസ്റ്റഡി വിൻസ്റ്ററേസ്, അതാണ് എന്റെ ലൈൻ. താങ്ക് യു, താങ്ക്സ് ഡേ സപ്പോർട്ട്. ആയിരം കണ്ണോമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തിൻ കിളി. ഓരോ ബാക്കി പാട ഓരോ മൈന്യൂട്ട് കാര്യം ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. അപ്പൊ നമ്മള് ആ ഒരു നമുക്ക് നല്ല കോൺഫിഡൻസ് തന്നവര് ആ ടീം മൊത്തം എല്ലാരും ഭയങ്കര ലെജൻഡ്സ് ആണ്. അപ്പൊ ഒരുപാട് കോൺഫിഡൻസ് വന്നു നമുക്ക് ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്യാനും. തോന്നിക്കൊരു പഞ്ചായത്തിൽ ഏകദേശം 2-3 കിലോ അരിയൊക്കെ അല്ലായിരുന്നു, 2-3 ചാക്കരിയെല്ലാം ഞാൻ പെറുക്കി എടുത്തിട്ടുണ്ട്. പക്ഷെ ശരിയായി. ഫസ്റ്റ് ദിവസം ഫസ്റ്റ് 2 ഡേ ഞാൻ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും റെസ്പോൺസ് വന്നേ പിന്നെയാണ് ഞാൻ കണ്ടത്. ഞാൻ അതിൽ ഉണ്ടാവുമെന്ന് പോലും എനിക്ക് അറിയില്ല എന്റെ ക്യാരക്ടർ. കാരണം ത്രൂ സിനിമേന്റെ മൊത്തമുള്ളൊരു ഔട്ട്ലൈൻ ഞങ്ങൾക്ക് തന്നിട്ടില്ലല്ലോ, എന്റെ ക്യാരക്ടറിന്റെ മാത്രമല്ല തന്നില്ല. അപ്പൊ ഒരു ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് എനിക്ക് മനസ്സിലായില്ല. ഈ ഡയലോഗിലൊക്കെ വരുമ്പോ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടല്ലേ ചെയ്യുന്നത്, പക്ഷെ സ്ക്രീനിൽ സുമലതാനൊക്കെയാണ് എനിക്ക് ചെയ്യുന്നു. പക്ഷെ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഭയങ്കര നെഗറ്റീവ് ക്യാരക്ടറിൽ ചേരുന്ന എനിക്ക് ആഗ്രഹമുണ്ട്. ഇത് ഏതെങ്കിലും ഡയറക്ടറുടെ വീട്ടിൽ പ്ലീസ് തരൂ, പ്ലീസ്. താങ്ക് യു. കണ്ടോ, പ്ലീസ്.